അട്ടപ്പാടി മധുവധ കേസിലെ രണ്ട് സാക്ഷികൾ കൂടി കൂറുമാറി. ഇതോടെ കേസിൽ കൂറുമാറിയ സാക്ഷികളുടെ എണ്ണം 16 ആയി. ബുധനാഴ്ച വിസ്തരിച്ച 29-ാം സാക്ഷിയും 31-ാം സാക്ഷിയുമാണ് പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റിപ്പറഞ്ഞത്. 29-ാം സാക്ഷി മുക്കാലി സ്വദേശികളായ സുനിൽകുമാറും 31-ാം സാക്ഷി ദീപുവുമാണ് കൂറുമാറിയത്. മുക്കാലിയിലെ ഒരു കൂട്ടം ആളുകൾ വനത്തിൽ നിന്ന് മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്നത് ആനവായ് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തു നിന്ന് കണ്ടുവെന്നും മുക്കാലിയിൽ ആൾക്കൂട്ടം മധുവിനെ വളഞ്ഞുവെച്ച് മർദ്ദിക്കുന്നത് കണ്ടുവെന്നും പോലീസിന് മൊഴി നൽകിയ ആളാണ് വനം വാച്ചറായ സുനിൽകുമാർ. വനത്തിൽ നിന്ന് മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ടില്ലെന്ന് സുനിൽകുമാർ കോടതിയിൽ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ മുക്കാലിയിലെത്തിയപ്പോൾ മുക്കാലി ക്ഷേത്രം ഭണ്ഡാരത്തിന് സമീപം ആൾക്കൂട്ടം മധുവിനെ തടഞ്ഞുവെച്ചത് കണ്ടു, എന്നാൽ മർദ്ദിക്കുന്നത് കണ്ടില്ല. 200-ലേറെ പേർ അവിടെ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിന് മധ്യത്തിലിരിക്കുന്ന മധുവിനോട് ഭക്ഷണവും വെള്ളവും വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് താൻ മുക്കാലിയിൽ നിന്ന് പോയിയെന്ന് സുനിൽകുമാർ കോടതിയിൽ മൊഴി നൽകി. മധുവിനെ വനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുമ്പോൾ സുനിൽകുമാർ ആനവായ് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലൂടെ വന്ന ജീപ്പിൽ കയറുന്നതും മധുവിനെ ആൾക്കൂട്ടം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും കോടതിയിൽ പ്രദർശിപ്പിച്ചു. എന്നാൽ ദൃശ്യത്തിൽ കാണുന്നയാൾ താൻ തന്നെയാണോ എന്ന് വ്യക്തമാവുന്നില്ലെന്നായിരുന്നു മറുപടി. മുക്കാലിയിൽ സുനിൽകുമാർ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴും വ്യക്തമാവുന്നില്ലെന്നായിരുന്നു സുനിലിൻ്റെ മറുപടി. ദൃശ്യങ്ങൾ കോടതിക്ക് വ്യക്തമായി കാണുന്നുണ്ടെന്ന് ജഡ്ജി KM രതീഷ് കുമാർ പറഞ്ഞപ്പോഴും തനിക്ക് വ്യക്തമാവുന്നില്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. ഇതേ തുടർന്ന് സുനിൽകുമാറിൻ്റെ കാഴ്ചശക്തി പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ദൃശ്യങ്ങളിലുള്ള പ്രതികളെ അറിയാമോ എന്ന പ്രോസിക്യൂട്ടർ രാജേഷ് MNO ചോദ്യത്തിന് തൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് അറിയാതെ തനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ ഫോട്ടോ തിരിച്ചറിയാനാവുമെന്നായിരുന്നു സുനിൽകുമാറിൻ്റെ മറുപടി. രണ്ടാമത് വിസ്തരിച്ച 31-ാം സാക്ഷി മുക്കാലി സ്വദേശി ദീപുവും കൂറുമാറി. പ്രതിപട്ടികയിലുള്ളവർ മധുവിൻ്റെ തോളിൽ ചാക്ക് കെട്ടിവെച്ച് നടത്തിക്കൊണ്ടുവരുന്നത് കണ്ടുവെന്ന് പോലീസിന് ദീപു മൊഴി നൽകിയിരുന്നു. എന്നാൽ താൻ ഇത് കണ്ടിട്ടില്ലെന്നും ആർക്കും മൊഴി നൽകിയിട്ടില്ലെന്നും ദീപു കോടതിയിൽ പറഞ്ഞു. പ്രതികളായ ഷംസുദ്ദീൻ 13 തവണയും അബൂബക്കർ 11 തവണയും നജീബ് 1 തവണയും വിളിച്ചതായി കോളിസ്റ്റുകൾ നോക്കി പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ തന്നെ ആരൊക്കെ വിളിച്ചുവെന്ന് അറിയില്ലെന്നും പലരും തൻ്റെ ഫോൺ മറ്റുള്ളവരെ വിളിക്കാൻ ആവശ്യപ്പെടാറുണ്ടെന്നും അത് നൽകാറുണ്ടെന്നും ദീപു പറഞ്ഞു. കേസിലെ 30-ാം സാക്ഷി താജുദ്ദീൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. സ്വന്തം വീഡിയോ ദൃശ്യം പോലും തിരിച്ചറിയില്ലെന്ന് കോടതിയിൽ കള്ളം പറയുന്ന വിധത്തിലാണ് സാക്ഷികളെന്ന് പ്രോസിക്യൂട്ടർ രാജേഷ് MNO പറഞ്ഞു. ഇന്ന് കേസിൽ 2-3 സാക്ഷികളെയാണ് തിരിച്ചറിയിക്കാനുണ്ടായിരുന്നത്. അതിൽ 30-ാം സാക്ഷി താജുദ്ദീൻ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒഴിഞ്ഞും ബാക്കിയുള്ള 2 സാക്ഷികളാണ് കോടതി വിസ്തരിച്ചത്. അതിൽ 29-ാം സാക്ഷി സുനിൽകുമാർ ഫോറസ്റ്റിലെ ടെമ്പററി വാച്ചറാണ്. അദ്ദേഹം നേരത്തെ കൊടുത്ത മൊഴിയിൽ നിന്ന് മാറിയാണെന്ന് കോടതിയിൽ കൂറുമാറിയാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ കൂറുമാറിയതായിട്ട് പ്രഖ്യാപിച്ചു. തുടർന്ന് ക്രോസ് എക്സാമിനേഷൻ ചെയ്യേണ്ടായി. സ്വന്തം മുഖം തിരിച്ചറിയാത്ത ഒരു സാക്ഷി കൂടി ഈ കേസിലേക്ക് വന്നിട്ടുണ്ട്. ഉള്ള കണ്ണുപരിശോധനയ്ക്കുള്ള നടപടി കോടതി സ്വമേധാ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുള്ള തുറ നടപടികൾ പിന്നീടുണ്ടാവും. സ്വന്തം മുഖം പോലും കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നാട്ടിലുള്ള മധുവിനെ പോലും കാണിച്ചു കൊടുത്തത് അത് വ്യക്തതയില്ലെന്നും നാട്ടിലുള്ള എല്ലാ കോടതിയിലുള്ള സർവ്വ ആളുകൾക്കും കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം പോലും കോടതിയിൽ കണ്ണടച്ചിട്ടേക്ക് നുണ പറയുന്ന അവസ്ഥയിലേക്കാണ് സാക്ഷികളുടെ പെരുമാറ്റം. അതിനു പുറമെ ഇന്ന് വിസ്തരിച്ചുള്ള ദീപു എന്നുള്ള സാക്ഷിനെയാണ്. അപ്പോൾ അതുപോലെ ആ സാക്ഷിയും പ്രോസിക്യൂട്ടറൊക്കെ കണ്ണിപ്പെടാതെ കൂട്ടിൽ അവതരിച്ചു വന്നിട്ടുള്ള സാക്ഷിയാണ്. ഹോസ്റ്റലാണ് കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കേണ്ടതൊന്നും അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല, ഒരു മൊഴിയും കൊടുത്തിട്ടില്ല. സമൻസ് കിട്ടി കോടതി വന്നതെന്നാണ് പറയുന്നത്. ഒരു സംഭവത്തിനെ കുറിച്ച് അറിയില്ല. ആര് അങ്ങോട്ട് വിളിച്ചോന്ന് അദ്ദേഹത്തിൻ്റെ ഓൾറെഡി ഈ പ്രതികൾ വിളിച്ചതായിട്ടുള്ള റെക്കോർഡ്സ് അതിലുണ്ട്. അപ്പോൾ അദ്ദേഹം ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും, ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് കോടതിയിൽ ക്രോസ് എക്സാമിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള മൊഴി. എവിഡൻ്റാണ് അദ്ദേഹം സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് റെക്കോർഡുകളിൽ നിന്ന് വ്യക്തമാണ്.